ഗുജറാത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ കോൺഗ്രസ് ഇത്തവണ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് വ്യത്യസ്ത പ്രചരണ തന്ത്രം തന്നെയാണ് ഇവർ പഴറ്റുന്നത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ പാർട്ടി ശ്രദ്ധയൂന്നിപ്പോന്നിരുന്ന വിഷയങ്ങളിൽ നിന്നും വലിയ തോതിൽ മാറിയുള്ള തിരഞ്ഞെടുപ്പ് വിഷയങ്ങൾക്കാണ് കോൺഗ്രസ് ഇത്തവണ സംസ്ഥാനത്ത് പ്രാധാന്യം കൊടുക്കുന്നത് ഇതിനുള്ള ഏറ്റവും വ്യക്തമായ ഉദാഹരണമാണ് സോമനാഥ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പാർട്ടി സ്വീകരിക്കുന്ന നിലപാട് രണ്ടായിരത്തി പതിനേഴിലെ പ്രചരണവേളയിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി സോമനാഥ് ക്ഷേത്രം സന്ദര്ശിച്ചത് വിവാദത്തിന് കാരണമായിരുന്നു ഹിന്ദുവാണെന്ന് വിശേഷിപ്പിക്കാൻ തയ്യാറാകാത്ത ആളാണ് രാഹുലെന്ന് ബി ജെ പി ആരോപിച്ചപ്പോള് പൂണോല് ധരിച്ച ബ്രാഹ്മണനാണ് രാഹുൽ എന്നായിരുന്നു പാർട്ടിയുടെ അന്നത്തെ കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ തലവനായിരുന്ന റണ്ദീപ് സുർജേവാലയുടെ പ്രതികരണം എന്നാൽ ഇത്തവണ ഇത്തരം അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കാൻ നേതാക്കൾക്കും പ്രവർത്തകർക്കും പാർട്ടി പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് സോമനാഥ് ക്ഷേത്രത്തിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ അകലെയുള്ള തുറമുഖ പട്ടണമായ വെരാവലിയിലെ പാർട്ടി പ്രവർത്തകർ വ്യക്തമാക്കുന്നത് ഡിസംബർ ഒന്നിന് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന എൺപത്തിയൊൻപത് സീറ്റുകളിലേക്കുള്ള പ്രചരണത്തിന്റെ അവസാന ദിവസമായ ചൊവ്വാഴ്ച സോമനാഥ് വെരാവൽ സിറ്റിംഗ് മണ്ഡലം കോൺഗ്രസ് നിയമസഭാംഗമായ ബിമൽ ചുദാസമയുടെ ശക്തിപ്രകടനത്തിന് സാക്ഷ്യം വഹിച്ചതും പാർട്ടിക്ക് പ്രതീക്ഷ നല്കുന്നുണ്ട് പ്രാദേശിക വിഷയങ്ങളിലോന്നിയാണ് കോൺഗ്രസ് ഇത്തവണ തിരഞ്ഞെടുപ്പ് പ്രചരണം ശക്തിപ്പെടുത്തുന്നത് ഇവയ്ക്ക് പുറമേ വിലക്കയറ്റം അഴിമതി തൊഴിലില്ലായ്മ എന്നിവയാണ് പ്രചരണത്തിലുടനീളം കോൺഗ്രസ് ഉപയോഗിക്കുന്ന ആയുധങ്ങൾ ഇതാവട്ടെ ദേശീയ വിഷയങ്ങളുമായി കൂട്ടിക്കെട്ടാതെ പ്രാദേശിക വിഷയങ്ങളുമായി ബന്ധിപ്പിച്ചാണ് കോൺഗ്രസ് പ്രചരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഹിന്ദു മുസ്ലിം ധ്രുവീകരണത്തിന് പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും ഈ വിഷയങ്ങളിൽ മാത്രമാണ് ഇവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് വർഗീയ വിഷയങ്ങൾ ജനങ്ങൾ മടുത്തു കഴിഞ്ഞു അവർക്ക് അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന വിലക്കയറ്റം പോലുള്ള വിഷയങ്ങളിലാണ് ശ്രദ്ധ എന്നാണ് ഗുജറാത്ത് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി മേധാവി ജഗദീഷ് താക്കൂർ പറഞ്ഞത് അതേസമയം വീടുതോറുമുള്ള പ്രചരണങ്ങൾ ബൂത്ത് യോഗങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലെ ഗത്ല പരിഷത്ത് അല്ലെങ്കിൽ ചാർപോയ് മീറ്റിംഗുകൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള തന്ത്രം സംസ്ഥാനത്ത് കൂടുതൽ ഗുണം ചെയ്തിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയ്ക്കും സംസ്ഥാനത്ത് നല്ല സ്വീകാര്യതയാണ് ലഭിച്ചത് എന്നാൽ ഭരണകക്ഷിയായ ബി ജെ പിയുടെ പ്രധാന പ്രചാരകനായ പ്രധാനമന്ത്രിയുമായോ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ സ്റ്റാർ പ്രചാരകനായി രംഗത്തിറക്കിയ ആം ആദ്മി പാർട്ടിയുമായോ താരതമ്യപ്പെടുത്തുമ്പോൾ കോൺഗ്രസിന്റെ പ്രചരണം ഏറെ നിശബ്ദമാണ് കോൺഗ്രസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പും സംസ്ഥാനത്തെ പ്രധാന തിരഞ്ഞെടുപ്പ് നിരീക്ഷകനായ രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടും തന്റെ മുൻ ഡെപ്യൂട്ടി സച്ചിൻ പൈലറ്റുമായുള്ള നേതൃ പോരാട്ടത്തിലേർപ്പെട്ടതും പാർട്ടിയുടെ ഗുജറാത്ത് പ്രചരണം തിരിച്ചടിയായതും വിലയിരുത്തപ്പെടുന്നുണ്ട് ഞങ്ങൾ ഒട്ടും നിശബ്ദരല്ല പകരം ഞങ്ങൾ ജനങ്ങൾക്കിടയിൽ ദൃശ്യമാണ് എന്നായിരുന്നു സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കാനുള്ള പാർട്ടിയുടെ സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ തലവനും മുൻ കേരള പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടത് ഏതെങ്കിലും ധ്രുവീകരണ പ്രചരണങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള പരസ്യമായ ചർച്ചകളോ ബി ജെ പിയുടെ കുത്തുവാക്കുകളോടുള്ള പ്രതികരണവും ഒഴിവാക്കാനും കോൺഗ്രസ് പരമാവധി ശ്രമിക്കുന്നുണ്ട് തങ്ങളുടെ ഉന്നത നേതൃത്വത്തിനെതിരെയുള്ള വ്യക്തിപരമായ ആക്രമണമോ അയഞ്ഞ അഭിപ്രായമോ മുതലെടുക്കാൻ ബി ജെ പി അതിവേഗം ശ്രമിക്കുന്നുവെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഉദാഹരണത്തിന് മോദിയെ രാവണനുമായി താരതമ്യപ്പെടുത്തിയ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഗാർഗെയുടെ പരാമർശം ഗുജറാത്തിന്റെ മകനോടുള്ള അപമാനം എന്നായിരുന്നു ബി വിശേഷിപ്പിച്ചത് ഈ സാഹചര്യത്തിലാണ് ഇത്തരം പ്രചരണ തന്ത്രങ്ങളില് വീഴാതിരിക്കുകയെന്നതിലേക്ക് കോൺഗ്രസ് മാറിയത്